ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അഭികാരകങ്ങളുടെ ഗാഢത, പ്രതല വിസ്തീർണം, താപനില, ഉൽപ്രേരകങ്ങൾ, കൊളീഷൻ തിയറി, മോൾ സങ്കല്പനം, മോളിക്കുലാർ മാസ്, മോളാർ വ്യാപ്തം, മോൾ സങ്കല്പനവും സമീകൃത രാസസമവാക്യങ്ങളും, മോളാർ ലായനി എന്നീ പ്രധാനപ്പെട്ട ആശയങ്ങളാണുള്ളത്. ഇവ ഓരോന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. നിത്യജീവിതത്തിൽ പല രാസപ്രവർത്തനങ്ങളും നാം കണ്ടുമുട്ടാറുണ്ട്. ഉദാഹരണത്തിന്, വിറക് കത്തുന്നത്, മെഴുകുതിരി കത്തുന്നത്, പാല് പുളിച്ച് തൈരാകുന്നത്, ഇങ്ങനെയുള്ള പല രാസപ്രവർത്തനങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇതിൽ ചില രാസപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നവയാണ്. ഉദാഹരണത്തിന്, വെടിമരുന്നിൻ്റെ ജ്വലനം. എന്നാൽ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് ഒരു രാസപ്രവർത്തനമാണ്, അത് വളരെ സാവധാനം നടക്കുന്നതാണ്. ഇതിൽ ചില രാസപ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കണമെന്നും അതുപോലെ ചില രാസപ്രവർത്തനങ്ങൾ വളരെ സാവധാനത്തിൽ നടക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന രാസപ്രവർത്തനം വളരെ സാവധാനം നടക്കാതിരിക്കണമെന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ ആ രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഘടകങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ, അതിൻ്റെ വേഗതയിൽ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഏതാനും രാസപ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, സോഡിയം തയോസൾഫേറ്റിൻ്റെ നേർപ്പിച്ച ലായനി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നു. സോഡിയം തയോസൾഫേറ്റ് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിപ്പിക്കുന്നു. ആ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളിൽ തന്നെ ഉത്തരമുണ്ട്. ഒന്ന്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിപ്പിക്കുന്നു. മറ്റത്, ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിപ്പിക്കുന്നു. ഇവിടെ രണ്ട് പ്രവർത്തനങ്ങളിലും സൾഫർ അവക്ഷിപ്തപ്പെടുകയാണ് ചെയ്യുന്നത്. സോഡിയം തയോസൾഫേറ്റിൽ നിന്നും സൾഫർ അവക്ഷിപ്തപ്പെടുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം മൂലം. ആദ്യം പാൽ നിറമായിട്ടും ക്രമേണ വെളുപ്പ് നിറം കൂടിക്കൂടി വരികയും കൂടുതൽ കൂടുതൽ സൾഫർ അവക്ഷിപ്തപ്പെടുന്നതനുസരിച്ച് മഞ്ഞ നിറത്തിൽ, സൾഫറിൻ്റെ നിറം മഞ്ഞയാണ്, മഞ്ഞ നിറത്തിൽ ലായനി മാറുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം തയോസൾഫേറ്റുമായി വളരെ വേഗത്തിൽ പ്രവർത്തിക്കുകയും വെളുത്ത നിറത്തിലുള്ള അവക്ഷിപ്തമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഗാഢത രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഗാഢത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ ഗാഢത എന്ന് പറയുന്നത്. ഇപ്പോൾ 100 ml ജലത്തിൽ 10 mg ഒരു പദാർത്ഥം ചേർത്തു എന്ന് വിചാരിക്കുക. 200 ml ജലത്തിൽ 10 g ചേർത്താലോ? അപ്പോൾ ഗാഢതയിൽ വ്യത്യാസമുണ്ടാവും. ലീനത്തിൻ്റെ അളവിൽ വർദ്ധിപ്പിച്ചുകൊണ്ട്, ലീനത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഗാഢതയിൽ വ്യത്യാസം വരുത്താം. ഇപ്പോൾ ഒരു ലായനിയുടെ ഗാഢത ഓരോ യൂണിറ്റ് വ്യാപ്തത്തിലും എത്രമാത്രം ലീനം അടങ്ങിയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ ഗാഢത എന്ന് പറയുന്നത്. അപ്പോൾ ലീനത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തുക. ഗാഢത വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടാനുള്ള കാരണം എന്താണ്?
ഗാഢതയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് ഗാഢത എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി. ഇത് വിശദീകരിക്കുന്നതിന് കൊളീഷൻ സിദ്ധാന്തം നമുക്ക് ഉപയോഗപ്പെടുത്താം. കൊളീഷൻ തിയറി. കൊളീഷൻ തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത് അഭികാരക തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളുടെ ഫലമായാണ് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അഭികാരകങ്ങളെന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ്. ഇങ്ങനെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ പരസ്പരം കൊളീഷനിൽ ഏർപ്പെടുന്നു. കൂട്ടിമുട്ടലിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഓരോ രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നാണ് കൊളീഷൻ തിയറി അനുമാനിക്കുന്നത്. എന്നാൽ എല്ലാ കൊളീഷനുകളും രാസപ്രവർത്തനത്തിൽ കലാശിക്കുകയില്ല. കൊളീഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത് അഭികാരക തന്മാത്രകൾ തമ്മിൽ കൂട്ടിമുട്ടുകയും അവയ്ക്കിടയിലുള്ള രാസബന്ധനം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ഏതൊരു രാസപ്രവർത്തനത്തിലും പുതിയ രാസബന്ധനങ്ങൾ ഉണ്ടാവുകയും നിലവിലുള്ള രാസബന്ധനങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. നിലവിലുള്ള രാസബന്ധനങ്ങൾ വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടാണ് പുതിയ രാസബന്ധനങ്ങൾ ഉണ്ടാകുന്നത്. നിലവിലുള്ള രാസബന്ധനങ്ങൾ വിച്ഛേദിക്കണമെങ്കിൽ അതിന് ഊർജം ആവശ്യമാണ്. അതുകൊണ്ട് കൂട്ടിമുട്ടലുകളിൽ ഏർപ്പെടുന്ന തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഊർജമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവയിലെ രാസബന്ധനങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും പുതിയ രാസബന്ധനങ്ങൾ ഉണ്ടായി പുതിയ ഉൽപ്പന്നങ്ങളായി മാറുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അഭികാരക തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവിലും കൂടുതൽ ഊർജമുണ്ടെങ്കിലേ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ നടന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഫലപ്രദമായ കൂട്ടിമുട്ടലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭികാരക തന്മാത്രകൾക്ക് നിശ്ചിത അളവിലും കൂടുതൽ ഊർജമുണ്ടെങ്കിൽ, ഊർജമുള്ള തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകളെയാണ് ഫലപ്രദമായ കൂട്ടിമുട്ടലുകൾ അല്ലെങ്കിൽ ഫലപ്രദമായ കൊളീഷനുകൾ എന്ന് പറയുന്നത്. എഫക്റ്റീവ് കൊളീഷൻ, ഇങ്ങനെയുള്ള എഫക്റ്റീവ് കൊളീഷൻ നടന്നെങ്കിൽ മാത്രമേ രാസപ്രവർത്തനത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഗാഢത വർദ്ധിക്കുമ്പോൾ തന്മാത്രകളുടെ എണ്ണം, യൂണിറ്റ് വ്യാപ്തത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നു. തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കൊളീഷൻ്റെ നിരക്കും വർദ്ധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുന്നു. അഭികാരകങ്ങളുടെ ഗാഢത മാത്രമല്ല, താപനില, മർദ്ദം എന്നിവ വർദ്ധിച്ചാൽ കൊളീഷൻ നിരക്ക് വർദ്ധിക്കും. അതിനാൽ രാസപ്രവർത്തന വേഗതയും കൂടും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതുന്നതിന് നിങ്ങൾക്കിത് സഹായകമാണ്. അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിക്കുമ്പോൾ കൊളീഷൻ നിരക്ക് കൂടും, അതുകൊണ്ട് രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടും. ഇനിയും താപനില വർദ്ധിക്കുമ്പോൾ കൊളീഷൻ നിരക്ക് കൂടും, രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിക്കും. അതുപോലെ മർദ്ദം വർദ്ധിച്ചാൽ കൊളീഷൻ നിരക്ക് കൂടും, രാസപ്രവർത്തനത്തിൻ്റെ വേഗതയും